ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചക്കരമത്തന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് അധിക പേരുണ്ടാക്കുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഇട്ട വീഡിയോ ആണ്. അപ്പം എല്ലാവരും ഒന്ന് കാണുക. ആദ്യം അതിനായിട്ട് നമുക്ക് മത്തന ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. നല്ല പഴുത്ത മത്തൻ നോക്കി തന്നെ എടുക്കുക കേട്ടോ. അപ്പം അത് ആ മത്തൻ്റെ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളത്ത് കുരു ഇതൊക്കെ ഒന്ന് ഒഴിവാക്കണം. അപ്പോൾ അതൊന്ന് ചെത്തുക. അപ്പോഴേക്കും ശർക്കര പാനി തയ്യാറാക്കണം. അര കിലോ ശർക്കരയാണ് ഞാൻ അവിടെ എടുക്കുന്നത്. ശർക്കര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുക. അത് വെള്ളം ഏറരുത് കേട്ടോ, ശർക്കര ആ ഒരു പാനിയായിട്ട് തന്നെ വേണം. അപ്പോഴേക്കും മത്തത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പറ്റ് ചെറുതാവേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് കുക്കറിലേക്കിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ടാണ്ടൊന്ന് അടച്ചു വെക്കുക. ഒരു അരമണിക്കൂർ കൊണ്ട് അത് റെഡിയാവും. അപ്പോഴേക്കും നമുക്ക് ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഒരു അര ഗ്ലാസോളം അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നമ്മൾ ഈ മത്തനില് കുന്തിപ്പൊടി എന്നൊക്കെ പറയും, ആ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്, എല്ലാവരും കാണുക. അപ്പം ആ മാവൊക്കെ നല്ലോണം കുഴച്ചെടുത്താണ്ട് ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ വലുപ്പത്തിലുള്ള ഇതുപോലെ ചെയ്തെടുക്കാം. മുഴുവനും ഇതുപോലെ ചെറുതാക്കി ചെയ്തെടുക്കുക. അപ്പം അതാ ഇതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മത്തനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. ചക്കരമത്തൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട്